ഹായ് ഫ്രണ്ട്സ് ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സിമി കൃഷ്ണൻ ഞാൻ ഇന്നിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നമുക്ക് പി ആദ്യം പി എസ് സിയുടെ പാറ്റേൺ മനസ്സിലാക്കി വേണം പഠിക്കാൻ അപ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൂൺ പേപ്പർ ചെയ്ത് പഠിക്കണം അതിന് ദിവസവും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് പി എസ് സിയുടെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോൺസ് എന്താണെന്ന് പറഞ്ഞു സ്റ്റോൺസ് നമുക്ക് റോക്കിൽ നിന്നാണ് ലഭിക്കുന്നത് പിന്നെ സ്റ്റോൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് മാത്രമേ നമ്മൾ ഫസ്റ്റ് ലെസ്സിൽ ഡിസ്കസ് ചെയ്തോളൂ അപ്പം നമുക്ക് ബാക്കി നോക്കാം ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സ്ട്രാറ്റിഫൈഡ് റോക്സ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ഫോളിയേറ്റഡ് റോക്സ് ഇപ്പോൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ലെയർ ലെയർ ആയിട്ട് ഡിപ്പോസിറ്റിൽ നടന്ന് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് അതായത് ആദ്യം ഒരു ലെയർ ഫോം ചെയ്യും അതിന് മുകളിൽ അടുത്ത ലെയർ ഫോം ചെയ്യും അങ്ങനെ ഡിപ്പോസിറ്റും നടന്ന് ഫോം ചെയ്യുന്ന റോക്സിനെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ അതിനെ ഈസി ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സെഡിമെൻറ്ററി റോക്സ് സ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ എക്സാമ്പിൾ ഏതാണ് സെഡിമെൻ്ററി റോക്സ് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അതിൻ്റെ ലൈം സ്ലേറ്റ് സാൻഡ് സ്റ്റോണ് നെക്സ്റ്റ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റാത്ത റോക്സിനാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ ഇഗ്നിയസ് റോക്ക് അതിൻ്റെ എക്സാമ്പിൾ ഇഗ്നിയസ് റോക്ക് ഗ്രാനൈറ്റും മാർബിളും അൺസ്ട്രാറ്റിഫൈഡ് റോക്കിന് ആണ് നെക്സ്റ്റ് ഫോളിയേറ്റഡ് റോക്സ് ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറഞ്ഞാൽ ദേ സ്പ്ലിറ്റ് അപ്പ് ഇൻ എ ഡെഫിനറ്റ് ഡയറക്ഷനുള്ളിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷൻ മാത്രമേ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ റോക്സിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ ഏതാണ് മെറ്റമോഫിക് റോക്സ് മെറ്റമോഫിക് റോക്സ് ഫോളിയേറ്റഡ് റോക്സിൻ്റെ ആണ് അപ്പോൾ എന്തൊക്കെയാണ് വിളിച്ചത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ റോക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റിഫൈഡ് റോസ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആൻഡ് ഫോലിയേറ്റഡ് റോസ് സ്ട്രാറ്റിഫൈഡ് റോസിൻസിൻ്റെ എക്സാം ഏതാണ് സെഡിമെന്ററി റോക്സ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സിൻ്റെ എക്സാമ്പ് ഏതാണ് ഹിഗ്നിയസ് റോക്ക് ഫോളിയേറ്റഡ് റോക്സിൻ്റെ എക്സാമ്പിൾ ഏതാണ് മെറ്റമോഫിക് റോക്സ് നെക്സ്റ്റ് ഇത് രണ്ടില്ലേ സ്ട്രാറ്റിഫൈഡ് പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത് ലെയർ ലെയർ ആയിട്ട് ഡിപ്പോസിഷൻ നടന്നാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് ഫോം ചെയ്യുന്നത് നെക്സ്റ്റ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സിലീഷ്യസ് റോക്ക് ആർജിലേഷ്യസ് റോക്ക് കാൽക്കേരിയസ് റോക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ റോക്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സിലേഷ്യസ് റോക്ക് ആർജിലേഷ്യസ് റോക്ക് കാൽക്കേരിയസ് റോക്ക് സിലേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് സിലിക്ക കണ്ടൻറ്റാണ് കൂടുതലുള്ളത് ആ റോക്സിനെയാണ് നമ്മൾ സിലേഷ്യസ് റോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഗ്രാനൈറ്റ് കോൺസൈറ്റ് നീസ നോട്ട് അഫക്റ്റഡ് ബൈ വെതറിങ് ഏജൻസീസ് സിലീഷ്യസ് റോക്ക് വെതറിങ് ഏജൻസീസ് ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല കോട്സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മോസ്റ്റ് വെതറി വെതർ റെസിസ്റ്റിങ് റോക്ക് എന്ന് പറയുന്നത് കോട്സെറ്റെയാണ് മോസ്റ്റ് വെതർ റെസിസ്റ്റിങ് റോക്ക് എന്ന് പറയുന്നത് പി എസ് സി മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് ആർജിലേഷ്യസ് റോക്ക് ആർജിലേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആർജിൽ എന്ന് പറഞ്ഞാൽ ക്ലേ എന്നാണ് അർത്ഥം അപ്പോൾ എന്താണ് ആർജിലേഷ്യസ് റോക്കിൽ ക്ലേയുടെ കണ്ടന്റാണ് കൂടുതൽ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് സ്ലേറ്റ് ലാട്രേറ്റ് കയലിന് ആർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിൾസ് സ്ലേറ്റ് ലാട്രേറ്റ് കയലിൻ നെക്സ്റ്റ് കാൽക്കേരിയസ് റോക്ക് കാൽക്കേരിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാം കാൽസ്യം കാർബണേറ്റിൻ്റെ ആണ് കൂടുതൽ അല്ലെങ്കിൽ എന്ന് പറയാം ലൈമിൻ്റെ കണ്ടന്റ് ആണ് കൂടുതൽ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ലൈംസ്റ്റോണ് മാർബിൾ കാൽക്കേരിയസ് സ്രോക്കിൻ്റെ എക്സാമ്പിൾ ലൈംസ്റ്റോണ് മാർബിൾ കെമിക്കൽ ക്ലാസിഫേഷൻ ഓഫ് റോക്ക്സ് എന്താണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു സിലീഷ്യസ് റോക്ക് ആർജിലേഷ്യസ് റോക്ക് ആൻഡ് കാൽക്കേരിയ സ്രോക്ക് സിലീഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് ഗ്രാനേറ്റ് കോൺസെൻറ്റീസ് ആർജിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിളാണ് സ്ലേറ്റ് ലാറ്ററേറ്റർ കയലിന് കാൽക്കരി സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ ആണ് ലൈം സ്റ്റോണ് മാർബിൾ നെക്സ്റ്റ് ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ക്രഷിംഗ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ ഹൺഡ്രഡ് ന്യൂട്രൺ പെർ എം എം സ്ക്വയർ ക്രഷിംഗ് സ്ട്രെങ്ത് ഹൺഡ്രഡ് ന്യൂട്രൺ പെർ എം എം സ്ക്വയറിൽ കൂടുതലായിരിക്കണം നെക്സ്റ്റ് അപ്പിയറൻസ് അപ്പിയറൻസ് ഗുഡ് അപ്പിയറൻസ് ആയിരിക്കണം യൂണിഫോം കളർ ആയിരിക്കണം നെക്സ്റ്റ് ഡ്യൂറബിലിറ്റി ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡ്യൂറബിൾ ആയിരിക്കണം വെതറിംഗ് ഏജൻസീസ് ഒന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് ഹാർഡ്നെസ് ഹാർഡ്നെസ് എന്താണ് കോവിഷൻ്റെ ഓഫ് ഹാർഡ്നസ് ഗ്രേറ്റർ ദാൻ സെവൻറ്റീൻ ആണെങ്കിൽ ഗുഡ് ഫോർ റോഡ് വർക്ക് ഫോർട്ടീൻ ടു സെവൻറ്റീൻ ആണെങ്കിൽ മീഡിയം ഹാർഡ്നെസ് ലെസ് ദാൻ ഫോർട്ടീൻ ആണെങ്കിൽ പുവ ഹാർഡ്നെസ് ലെസ് ദാൻ ഫോർട്ടീൻ ആണെങ്കിൽ പൂവ ഹാർഡ്നെസ് ഗ്രേറ്റർ ദാൻ സെവൻറ്റീൻ ആണെങ്കിൽ ഗുഡ് ഫോർ റോഡ് വർക്ക് ഫോർട്ടീൻ ടു സെവൻറ്റീൻ ആണെങ്കിൽ മീഡിയം ഹാർഡ്നസ് ലെസ് ദാൻ ഫോർട്ടീൻ ആണെങ്കിൽ പൂ ഹാർഡ്നസ് ഇപ്പോൾ ഹാർഡ്നസ് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് പേഴ്സൻറ്റേജ് വെയർ ആൻഡ് ടിയർ പേഴ്സൻറ്റേജ് വെയർ ആൻഡ് ടിയർ ഷുഡ് ബി ലെസ് ദാൻ ത്രീ പെർസെൻറ്റേജ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ടു ഫയർ റെസിസ്റ്റൻറ്റ് ടു ഫയർ ആയിരിക്കണം നെക്സ്റ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടു പോയിൻറ്റ് സെവൻ സ്പെസിഫിക് ഗ്രാവിറ്റി ടു പോയിന്റ് സെവനിൽ കൂടുതലായിരിക്കണം നെക്സ്റ്റ് വാട്ടർ അബ്സോർഷൻ വാട്ടർ അബ്സോഷൻ നോട്ട് മോർ ദാൻ ഫൈവ് പെർസെൻറ്റ് വാട്ടർ അബ്സോർഷൻ നോട്ട് മോർ ദാൻ ഫൈവ് പെർസെൻറ്റ് ഫൈവ് പെർസെൻറ്റിൽ കൂടുതലും പാടില്ല ടഫ്നെസ് ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ നയൻറ്റീൻ ആണെങ്കിൽ ഹൈ ടഫ്നെസ് തേർട്ടീൻ ടു നയൻറ്റീൻ ആണെങ്കിൽ മോഡറേറ്റ് ടഫ്നെസ് ലെസ് ദാൻ തേർട്ടീൻ ആണെങ്കിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ടഫ്നസ് ഇൻഡേസ് ഗ്രേറ്റർ ദാൻ നയൻറ്റീൻ ആണെങ്കിൽ ഹൈ ടഫ്നസ് തേർട്ടീൻ ടു നയൻറ്റീൻ ആണെങ്കിൽ മോഡറേറ്റ് ടഫ്നസ് ലെസ് ദാൻ തേർട്ടീൻ ആണെങ്കിൽ നോട്ട് യൂസ്ഡ് ഇപ്പോൾ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് കുറച്ച് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ് ഓപ്ഷൻ എ കാൽക്കേരിയസ് റോക്ക് ഓപ്ഷൻ ബി ആജ്ലേഷ്യസ് റോക്ക് ഓപ്ഷൻ സി സിലേഷ്യസ് റോക്ക് ഓപ്ഷൻ ഡി മെറ്റമോഫിക് റോക്ക് ആൻസർ ഏതാണ് অপশন বি আরজলেশিয়াস রক ল্যাটারাইট ইস কেমিক্যালি ক্লাসিফাইড অ্যাজ আরজলেশিয়াস রক নেক্সট কোশ্চেন দা ক্যালকেরিয়াস রকস हैव ড্যাশ অ্যাজ দা মেইন কনস্টন্ট অপশন এ লাইম অপশন বি ক্লে অপশন সি অ্যালুমিনা অপশন ডি সিলিকা অ্যানসার এডা ন অপশন এ লাইম দা ক্যালকেরিয়াস রকস हैव লাইম অ্যাজ দা মেইন কনস্টন্ট লাইম ল্যাঙ্গিল ক্যালসিয়াম কার্বনেট নেক্সট নিস ইস কেমিক্যালি ক্লাসিফাইড অ্যাজ অপশন এ ক্যালকেরিয়াস রক ഓപ്ഷൻ ബി ആർജിലേഷ്യസ് റോക്ക് ഓപ്ഷൻ സി സിലീഷ്യസ് റോക്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി സിലീഷ്യസ് റോക്ക് ദീസ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ് സിലീഷ്യസ് റോക്ക് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആർജിലേഷ്യസ് റോക്ക് ഓപ്ഷൻ എ കയലിൻ ഓപ്ഷൻ ബി സ്ലേറ്റ് ഓപ്ഷൻ സി ലാട്രൈറ്റ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് കയലിനും സ്ലേറ്റും ലാട്രേറ്റും ആർജിലേഷ്യസ് റോക്കിന് ആണ് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിലീഷ്യസ് റോക്ക് ഓപ്ഷൻ എ ഗ്രാനേറ്റ് ഓപ്ഷൻ ബി നീസ് ഓപ്ഷൻ സി കോട്സൈറ്റ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ഇപ്പോൾ സിലേഷ്യസ് റോക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ് നീസ് കോട്സൈറ്റ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത വീഡിയോകളിൽ ഇടുന്നതായിരിക്കും അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഞങ്ങളെ ലൈക്കിലൂടെ അറിയിക്കുക ഇതിലെ ഇതിൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനെടുത്ത് നടന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക താങ്ക്യൂ